നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റാഫിഞ്ഞ ഇരട്ട ഗോളുകൾ നേടിയ മത്സരം, നെയ്മർ ജൂനിയർ ഒരു ഗോളും ഇരട്ട അസിസ്റ്റുകളുമായി മിന്നിത്തിളങ്ങിയ മത്സരം, ബ്രസീൽ ഉറുഗ്വായെ 1-4 പരാജയപ്പെടുത്തിയിരിക്കുന്നു. കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഉറുഗ്വായെ വീഴ്ത്തുമ്പോൾ ബ്രസീലിന് വേണ്ടി നെയ്മർ ജൂനിയറും ഗബ്രിയേൽ ബർബോസയും ഓരോ ഗോളുകൾ നേടി. റാഫിഞ്ഞ ഇരട്ട ഗോളുകളാണ് കണ്ടെത്തിയത്. ഉറുഗ്വായുടെ ആശ്വാസ ഗോൾ ലൂയി സുവാരസിന്റെ വകയായിരുന്നു. ബ്രസീലിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ഗബ്രിയേൽ ഹീസസ്, തൊട്ടുപുറകിൽ റാഫിഞ്ഞ, നെയ്മർ ജൂനിയർ, ലൂക്കാസ് പക്വേറ്റ എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് കോച്ച് ടിറ്റെ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. മറുഭാഗത്ത് എഡിൻസൺ കവാനിയും ലൂയി സുവാരസും ഒരുമിച്ച് ഉറുഗ്വായുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 10-ാമത്തെ മിനിറ്റിൽ തന്നെ ബ്രസീൽ ആദ്യ ഗോൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ഫ്രെഡ് നൽകിയ പന്തിൽ നിന്ന് മുന്നോട്ട് കയറി ഗോൾ കീപ്പറെയും മറികടന്ന നെയ്മർ ദുഷ്കരമായ ഒരു ആംഗിളിൽ നിന്നാണ് ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. 18-ാമത്തെ മിനിറ്റിൽ റാഫിഞ്ഞ അവരുടെ ലീഡ് ഉയർത്തി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ബ്രസീൽ മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 58-ാമത്തെ മിനിറ്റിലാണ് റാഫിഞ്ഞയുടെ 2-ാമത്തെ ഗോൾ പിറക്കുന്നത്. നെയ്മർ നീട്ടി നൽകിയ പന്തുമായി ഓടിക്കേറിയ താരം ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഇതോടുകൂടി ബ്രസീൽ മത്സരം വിജയിക്കുമെന്ന കാര്യം ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു. തുടർന്നാണ് ലൂയി സുവാരസിന്റെ ഗോൾ പിറക്കുന്നത്. ഫ്രീ കിക്ക് വഴിയാണ് അദ്ദേഹത്തിന്റെ ഗോൾ വന്നത്. 83-ാമത്തെ മിനിറ്റിൽ നെയ്മർ നൽകിയ പാസിൽ നിന്ന് ഹെഡറിലൂടെ ഗബ്രിയേൽ ബർബോസ കൂടി ഗോളടിച്ചതോടെ 1-4 വിജയം ബ്രസീൽ സ്വന്തമാക്കുകയായിരുന്നു. ഇതോടെ കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ബ്രസീലിന്റെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. 11 ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ച ബ്രസീൽ 10 ഒരു സമനിലയുമായി 31 പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.